വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കൊടക്കര കുഴൽപ്പണ കേസ്, അതിനെന്ത് സംഭവിച്ചു? ആർക്കും ഉത്തരമില്ലാത്ത ഒരു എപ്പിസോഡായി അവിടെ കിടക്കുകയാണ്. 400 കോടി രൂപയാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് കള്ളപ്പണമായി കേരളത്തിലേക്ക് എത്തിയത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് കേട്ട് കണ്ണുതള്ളിയവരാണ് നമ്മൾ. ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി 400 കോടി രൂപ എത്തിയിട്ടുണ്ട് എന്നും, എന്നാൽ ചിലയിടങ്ങളിലെ കണക്കുകൾ 300 കോടിയാണ് എന്നും പറയുമ്പോൾ, ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടന്നോ? ആരോപണ വിധേയനായ സുരേന്ദ്രൻ ഇപ്പോഴും പലയിടങ്ങളിലും പ്രസംഗിച്ച് നടക്കുകയാണ്. എവിടെയും ഒരു പോറലേൽക്കാതെ സുരേന്ദ്രൻ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും മറ്റൊരു പണമിടപാടിന്റെ കഥയാണ് പുറത്തു വരുന്നുള്ളത്. അതായത്, തമിഴ്നാട്ടിലും കേരളത്തിലും തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് 200 കോടി രൂപ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ചിലവിനായി ലോട്ടറി രാജാവ് എന്നറിയപ്പെടുന്ന സാന്റിയാഗോ മാർട്ടിൻ കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അങ്ങനെ 200 കോടി രൂപ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ചിലവിനായി കൊടുത്തു എന്ന് പറയുമ്പോൾ, അതിൽ 100 കോടി കേരളത്തിലേക്ക് എത്തി എന്നുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ് ഇപ്പോൾ ബി ജെ പി പാളയത്തിൽ കടന്നു വരുന്നുള്ളത്. അതായത്, ഇങ്ങനെ 100 കോടി രൂപ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ ആ എത്തിയ 100 കോടി എവിടെ പോയി, ആരുടെ കയ്യിൽ? വീണ്ടും കേരള ബി ജെ പി വിവാദത്തിലേക്ക് കടന്നു പോവുകയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന വിവാദങ്ങൾ ഒന്നും പുറത്തു വരുമ്പോൾ ഇഡിയോ കേന്ദ്ര അന്വേഷണ ഏജൻസികളോ ഒന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുന്നതാണ് ഏവരെയും ഞെട്ടിപ്പിക്കുന്നുള്ളത്. 10,000 100,000 20,000 പിന്നാലെ പോകുന്ന അന്വേഷണ ഏജൻസികൾ എന്തുകൊണ്ടാണ് കൊടകര കുഴൽപ്പണ കേസ് എന്ന് പറയുന്ന രാജ്യത്തെ തന്നെ ഞെട്ടിപ്പിച്ച ആ കുഴൽപ്പണ കേസിലേക്ക് കൃത്യമായ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകാത്തത്? ദാ ഇപ്പോൾ 100 കോടി രൂപ, അതായത് സാന്റിയാഗോ മാർട്ടിൻ 200 കോടി രൂപ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി തമിഴ്നാടിനും കേരളത്തിനും വേണ്ടി നൽകി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ്, അതിലുറപ്പില്ല. പക്ഷേ 200 കോടി രൂപ നൽകിയിട്ടുണ്ട്. ആ 200 കോടി രൂപയിൽ 100 കോടി തമിഴ്നാട്ടിലും 100 കോടി കേരളത്തിലേക്ക് എത്തിയതുമായിട്ടുള്ള ചില പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രചരണങ്ങൾ തലവേദനയായി മാറുന്നത് സുരേന്ദ്രന് തന്നെയാണ്. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രൻ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തു എന്നുള്ള ആരോപണങ്ങൾ ബി ജെ പിക്ക് അകത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പച്ചയായ സത്യമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ശോഭാ സുരേന്ദ്രനും എം ടി രമേശും സുരേന്ദ്രനുമായി ഇടഞ്ഞു നിൽക്കുന്നത് എന്നുള്ള വാർത്തകളടക്കം പുറത്തു വന്നതുമാണ്. ദാ ഇപ്പോൾ സാന്റിയാഗോ മാർട്ടിൻ നൽകിയ 100 കോടി രൂപയും സുരേന്ദ്രന്റെ പോക്കറ്റിലായോ എന്നുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ, എന്തുകൊണ്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രനെ അടക്കം ചോദ്യം ചെയ്യാത്തത് എന്നുള്ള ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരികയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരളം.